ഹിമവാന്റെ മടിത്തട്ടിലെ ചുവന്ന തുരുത്ത്. ഹിമാചൽ പ്രദേശിലെ തിയോക് നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ സൈബർ സഖാക്കൾക്കടക്കം ആയിരം നാമായിരുന്നു. ഇവിടുത്തെ CPM MLA രാകേഷ് സിംഘയെക്കുറിച്ചും മലമടക്കുകളിലെ സമരവീര്യം എന്നൊക്കെയായിരുന്നു വിശേഷണങ്ങൾ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടെ CPMന്റെ ഹിമാചൽ പ്രദേശിലെ അവശേഷിക്കുന്ന കനൽത്തരിയും ഇല്ലാതെയായിരിക്കുന്നു. വോട്ടിംഗ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങവേ തിയോഗിൽ സിറ്റിംഗ് MLA ആയ CPM നേതാവ് രാകേഷ് സിംഘ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ സിംഘയുടെ വിജയം മുന്നിൽ കണ്ട് ഇത്തവണ 11 സീറ്റിൽ മത്സരിക്കാൻ ഇറങ്ങിയ CPM മുഴുവൻ സീറ്റിലും ദയനീയമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. വെറും 10% വോട്ടുകൾ കൂടി എണ്ണാനിരിക്കെ കോൺഗ്രസിലെ കുൽദീപ് സിംഗ് റാത്തോർ ഇവിടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. റാത്തോറിന് 18709 വോട്ടുകൾ കിട്ടിയപ്പോൾ തൊട്ടടുത്ത എതിരാളിയായ BJPയിലെ അജയ് ശ്യാമിന് 13809 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്ദു വർമ്മ 13635 വോട്ട് നേടി മൂന്നാം സ്ഥാനത്താണ്. CPM സ്ഥാനാർത്ഥി രാകേഷ് സിംഘയ്ക്ക് വെറും 12003 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിന് 24000-ഓളം വോട്ടുകൾ കിട്ടിയിരുന്നു. CPMന്റെ ഒരുപാട് വോട്ടുകൾ ഒലിച്ചുപോയി എന്ന് വ്യക്തമാണ്. ഇനി അവസാന കണക്കുകൾ കൂടി കിട്ടുമ്പോൾ നാലാം സ്ഥാനം മൂന്നാമതാവും എന്നല്ലാതെ CPM ജയിക്കില്ല എന്ന് ഉറപ്പാണ്. ഇന്ദു വർമ്മ, വിജയപാൽ കാച്ചി എന്നീ 2 കരുത്തരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയതോടെ ഇവിടെ ശരിക്കും ചതുഷ്കോണ മത്സരമാണ് നടന്നത്. വിജയപാൽ 4500-ഓളം വോട്ടുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ CPM സ്ഥാനാർത്ഥിയുടെ വോട്ട് പിടിച്ചത് ഈ സ്വതന്ത്രർ അല്ല എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. ഇത് ബാധിച്ചത് BJPയെ ആണെന്നും CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന കർഷകരും ചെറുകിട വ്യാപാരികളും ഇത്തവണ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത് എന്നാണ് ഹിമാചലിലെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. ഹിമാചലിൽ പ്രചരണത്തിനെത്തിയ വൃന്ദാകാരാട്ടും സീതാരാം യെച്ചൂരിയും അടക്കമുള്ള നേതാക്കൾ കേരള മോഡൽ ബദൽ സർക്കാർ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രചരണം നടത്തിയത്. വൃന്ദാകാരാട്ട് മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളോട് ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തു. ഫലം വന്നപ്പോൾ ഇത് മാൻഡ്രേക്കിന്റെ കളിയാണെന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ ട്രോളുന്നത്. 65-കാരനായ രാകേഷ് സിംഘ വളരെ ആവേശത്തോടെയാണ് പ്രചരണം നടത്തിയത്. ഇക്കുറി ഹിമാചൽ BJPയെ കെട്ടുകെട്ടിക്കും. അവരുടെ ജനവിരുദ്ധ നയങ്ങൾ നാട്ടുകാർക്ക് അത്രമേൽ മടുത്തിരിക്കുന്നു. 5 വർഷമായി ഈ മണ്ഡലത്തിൽ ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും എന്നിൽ വീണ്ടും വിശ്വാസം അർപ്പിക്കുമെന്നും ഉറപ്പുണ്ട്. സിംഘ കേരളത്തിലെ മാധ്യമ പ്രതിനിധികളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ തനിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഉറച്ച ശബ്ദത്തിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് ഉറപ്പു നൽകാൻ എനിക്കാകും. സിംഘ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ്: ഷിംലയിലെ ആപ്പിൾ കർഷകർക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും നിരന്തരം പോരടിച്ചു വരുന്ന നേതാവായിരുന്നു രാകേഷ് സിംഘ. അങ്ങനെയാണ് മലമുകളിലെ പോരാളി എന്ന വിശേഷണമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത്. പ്രചരണ പരിപാടികളിലെ വേറിട്ട സ്വഭാവം കൊണ്ടും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു.